പണ്ടേ പറയുന്നതാണ് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. കേട്ടില്ല, ആരും കേട്ടില്ല. അവസാനം അമേരിക്ക തനി ഗുണം കാണിച്ചു, കൊടുത്തു മോദിക്ക് എട്ടിന്റെ പണി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് നരേന്ദ്രമോദിയെ തള്ളിപ്പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിലെ ഇന്ത്യയുടെ നിലപാടിനെയാണ് ട്രംപ് തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. കോവിഡിനെ നേരിടുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു, ഈ മഹാമാരിയെ നേരിടുന്നതിൽ ഇന്ത്യക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ട്രംപ് തുറന്നടിച്ചു. തീർച്ചയായും ഇന്ത്യക്ക് നേരെയുള്ള ട്രംപിന്റെ ഈ വിമർശനം വന്നു പതിക്കുന്നത് ഇന്ത്യൻ സർക്കാരിനും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും നേരെയാണ്. ഇന്നലത്തെ ആഗോള കോവിഡ് വ്യാപന നിരക്കിൽ അമേരിക്കയെ പിന്തള്ളി ഇന്ത്യ ഒന്നാമത് എത്തിയതിന്റെ പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ അമേരിക്ക ബഹുദൂരം മുന്നിലാണ്. അതേസമയം ഇന്ത്യക്ക് കോവിഡിനെ നേരിടുന്നതിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ചൈനയിലും വീണ്ടും രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മറ്റേത് രാജ്യത്തെക്കാളും മികച്ച രീതിയിലാണ് അമേരിക്ക കോവിഡിനെ കൈകാര്യം ചെയ്യുന്നത്. വലിയ രാജ്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്ത്യയെക്കാളും ചൈനയെക്കാളും വലിയ രാജ്യമായിട്ട് കൂടി നമ്മളിപ്പോൾ കാര്യങ്ങളെ കൺട്രോൾ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ പ്രതിരോധിക്കുന്നതിൽ പരാജയമായിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളാണിത്. നരേന്ദ്രമോദിക്ക് എട്ടിന്റെ പണിയാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു സമയം അമേരിക്കയിൽ കോവിഡ് രോഗികൾ കുതിച്ചുയർന്നപ്പോൾ ഇന്ത്യയിൽ കാര്യങ്ങൾ നിയന്ത്രണത്തിലായിരുന്നു. അമേരിക്കയിൽ 1 മില്യൺ രോഗികൾ ഉണ്ടായപ്പോഴും ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രം രോഗികളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പല ലോക നേതാക്കളും ലോകാരോഗ്യ സംഘടന വരെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു, മോദിയെ പൊക്കിയടിച്ചിരുന്നു. എന്നാൽ ലോകാരോഗ്യ സംഘടനയുമായി ഏറ്റുമുട്ടലിലായിരുന്നു ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ്. ലോകാരോഗ്യ സംഘടന ചൈനയ്ക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും ചൈനയാണ് ഈ വൈറസിനെ തുറന്നു വിട്ടതെന്നും ട്രംപ് പ്രതികരിച്ചിരുന്നു. അവസാനം അമേരിക്ക ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ടിംഗ് നിർത്തലാക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഈ അവസരത്തിലും ഇന്ത്യയോ മോദിയോ ലോകാരോഗ്യ സംഘടനയെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. ഇന്ത്യയിൽ രോഗികളുടെ എണ്ണം കുറവായതിനാൽ ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനങ്ങൾ മോദി ഏറ്റുവാങ്ങുന്ന സമയമായിരുന്നു അത്. ആ സ്ഥിതികളിൽ മോദി വീണുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ട്രംപ് അന്നേ അത് മനസ്സിൽ വെച്ചിരിക്കണം. ലോക പോലീസ് എന്നാണല്ലോ അമേരിക്കയെ വിശേഷിപ്പിക്കുന്നത്. അത്തരമൊരു രാജ്യത്തിന്റെ പരമാധികാരിയായ ട്രംപിനെ വിമർശിക്കുന്ന ലോകാരോഗ്യ സംഘടന മോദി ഇങ്ങനെ അഭിനന്ദിക്കുമ്പോൾ ട്രംപിന് അത് സഹിക്കുമോ? അവിടെ എന്ത് സൗഹൃദം വന്നു? അതിനാൽ തന്നെ അത് മനസ്സിൽ വെച്ച് ട്രംപ് കാത്തിരുന്നു ഒരവസരം കിട്ടുന്നതിന് വേണ്ടി. അവസാനം അമേരിക്കയെക്കാൾ ഇന്ത്യ രോഗവ്യാപനത്തിൽ ഒന്നാമതെത്തിയ ദിവസം ട്രംപ് വെടിയങ്ങ് പൊട്ടിച്ചു. പ്രതികാരം തീർത്തു എന്നതാണ് സത്യം. മോദി എന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ച ലോകാരോഗ്യ സംഘടനയ്ക്കും ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. മോദി ഒരു ഊതി വീർപ്പിച്ച ബലൂണാണെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കോവിഡ് നിരക്ക് മാത്രം മതിയല്ലോ. ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിലും ലോകാരോഗ്യ സംഘടനയ്ക്കിടയിലും മോദിയെക്കുറിച്ചുള്ള മതിപ്പ് പൂർണ്ണമായും പോയതിന് ശേഷം മാത്രമാണ് കാത്തിരുന്നുള്ള ട്രംപിന്റെ ഈ പ്രതികരണം. എന്തായാലും ഇത്ര കാലം പൊക്കിപ്പിടിച്ച് നടന്ന ഉറ്റ സുഹൃത്ത് മോദിക്ക് കൊടുത്തത് നല്ല മുട്ടൻ പണി തന്നെയായിപ്പോയി.